ഈ പ്രവർത്തക സമിതി വളരെ നിർണായകമായ ഒരു പ്രവർത്തക സമിതിയാണ്. ഒന്ന്, ഡൽഹിയിലാണ് സാധാരണഗതിയിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി ചേരാറുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ഹൈദരാബാദിൽ ചേരാൻ തീരുമാനിച്ചത് തന്നെ ഒരു സന്ദേശമാണ്. അപ്പം വരാൻ പോകുന്ന പാർലമെൻറ് തിരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ മൂന്ന് നാല് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പുകൾ, ഇതെല്ലാം വിലയിരുത്താൻ പോകുന്ന ഒരു പ്രവർത്തക സമിതി എന്ന നിലയിൽ ഇത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ആദ്യമായിട്ടാണ് പുനഃസംഘടിപ്പിച്ച ശേഷത്തെ ആദ്യത്തെ സമ്മേളനം എന്നുള്ള നിലയിലും ഇതിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും വളരെ ഗൗരവത്തോടെ വീക്ഷിക്കുന്ന ഒരു കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയാണ് ഹൈദരാബാദിൽ നടക്കാൻ പോകുന്നത്. ഭാവിയിലേക്കൊരു ചൂണ്ടുപലകയാണ്, നാളത്തെ ഇന്ത്യൻ രാഷ്ട്രീയം എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. പാർലമെൻറ് തിരഞ്ഞെടുപ്പിൽ നമ്മൾ എടുക്കാൻ പോകുന്ന സമീപനം എന്താണ് എന്നുള്ളതിനെപ്പറ്റി ഒരു തീരുമാനമാകും ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. അപ്പം രാജ്യം നേരിടുന്ന നിരവധിയായ വെല്ലുവിളികൾ, കേന്ദ്ര ഗവൺമെൻറ് തെറ്റായ നയങ്ങൾ, നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും വർഗീയ അജണ്ട, ഇതിനെയെല്ലാം തുറന്നു കാണിക്കാനും ജനങ്ങളിലേക്ക് ഇറങ്ങാനുമുള്ള ഒരാഹ്വാനമാണ് ഈ വർക്കിംഗ് കമ്മിറ്റിയിലൂടെ ഉണ്ടാകാൻ പോകുന്നത്. മാത്രവുമല്ല, ഈ വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാരെല്ലാം തെലങ്കാനയിലെ ഓരോ നിയോജക മണ്ഡലങ്ങളിലേക്കും പോകുന്നുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തെലങ്കാനയിൽ കോൺഗ്രസ്സിന് വളരെ അനുകൂലമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന ഈ സി ഡബ്ല്യു സി വളരെയധികം പ്രാധാന്യമുള്ളതാണ് എന്നാണ് എൻ്റെ വിശ്വാസം. സംസ്ഥാനം വിഭജിച്ചത് പിഴച്ചു പോയി എന്ന് തോന്നുന്നില്ല. അല്ല, ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ്. എന്നാൽ തെലങ്കാനയിൽ കോൺഗ്രസ്സിന് വലിയ ശക്തിയുണ്ട്, വലിയ ആഴത്തിലുള്ള വേരുകളുണ്ട്. അത് ഈ സി ഡബ്ല്യു സി ഇവിടെ നടക്കുന്നത് കൊണ്ട് തന്നെ തെലങ്കാന തെരഞ്ഞെടുപ്പിനും അതൊരു ആവേശം കിട്ടും എന്ന കാര്യത്തിൽ സംശയം. ഈ നഗരത്തിലുടനീളം മറ്റൊരു പോസ്റ്റർ കൂടി പതിച്ചിരിക്കുകയാണ്, കറപ്ഷൻ വർക്കിംഗ് കമ്മിറ്റി, കറപ്റ്റ് വർക്കിംഗ് കമ്മിറ്റി എന്നാണ്. പല നേതാക്കളുടെയും പഴയ സ്കാമുകളെല്ലാം ഉയർത്തിക്കാണിച്ചുകൊണ്ടാണ്. അതെല്ലാം ബി ജെ പിയുടെ കള്ളപ്രചരണമാണ്. ഞങ്ങൾ അധികാരത്തിൽ അതെ, അതിന് ഏറ്റവും വലിയ കറപ്റ്റ് പാർട്ടി അവരാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കറപ്ഷൻ നടത്തുന്ന പാർട്ടി ഭരണവും തെലങ്കാനയിലുള്ള ചന്ദ്രശേഖർ റാവുവിൻ്റെ പാർട്ടിയാണ്. ചന്ദ്രശേഖർ റാവു ഞങ്ങളോടൊപ്പം യൂത്ത് കോൺഗ്രസ്സിൽ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ബി ആർ ഇപ്പോഴൊരു പാർട്ടി ഉണ്ടാക്കി അധികാരത്തിലിരുന്നു. ഈ കഴിഞ്ഞ 5 വർഷം അദ്ദേഹം നടത്തിയ അഴിമതി എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതി ഗവൺമെൻറ് ഇവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കെതിരെ പോസ്റ്റർ പതിക്കുന്നതിൻ്റെ അർത്ഥം തന്നെ എല്ലാവർക്കും അതുകൊണ്ട്. കേരളത്തിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് അടുത്തതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമല്ലോ. കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയ സംസ്ഥാനമാണ്. ഇത്തവണ 20-ൽ 20 സീറ്റും കേരളത്തിൽ ലഭ്യമാകാനുള്ള നയങ്ങളും പരിപാടികളുമായിരിക്കും ഇവിടെ ശ്രദ്ധേയമാകാൻ പോകുന്നത്. രാഹുൽഗാന്ധി തുടർന്ന് അവിടെത്തന്നെ മത്സരിക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം, ഒരു സംശയമില്ല. അത് പിന്നെ തീരുമാനം എടുക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്.